ഗുഡ് ഈവനിങ് എല്ലാവർക്കും, നമസ്കാരം. സീക്രട്ട് ഹോം എന്ന നമ്മുടെ സിനിമയുടെ ഈ മീറ്റിൽ വന്ന എല്ലാവർക്കും ആദ്യമായിട്ട് വെൽക്കം ചെയ്യുകയാണ്. സിനിമ 22-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ഇന്നൊരു പ്രിവ്യൂ ഷോ ഉണ്ട് നമ്മൾ PVR ലുള്ള 7 മണിക്ക്. മീഡിയ പേഴ്സൺ ആൻഡ് അതർ സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കുറച്ച് പേരൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അഭേട്ടൻ പറഞ്ഞ പോലെ തന്നെ പഠന ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാട്ടോ. 22-ാണ് റിലീസ്. എപ്പോഴത്തേം പോലെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകുന്ന ആയിരുന്നു. പടം കണ്ടിട്ട് അഭിപ്രായം പറയും. താങ്ക് യു. നമസ്കാരം. ഈ പറഞ്ഞ 22-ാം തീയതി സീക്രട്ട് ഹോം തിയേറ്ററിൽ എത്താണ്. സാധാരണ നമ്മൾ ഷോയ്ക്ക് ശേഷമല്ല ഒരു പ്രസ് മീറ്റ് വയ്ക്കുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അതിനകത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒന്ന് നേരത്തെ ആയിപ്പോയി. എന്നാലും ആ സിനിമ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങളും നമുക്ക് ഷോ കഴിഞ്ഞിട്ട് അവിടെ വെച്ച് സംസാരിക്കാവുന്നതാണ്. ഡയറക്ടർ തന്നെയാണ് സീക്രട്ട് ഹോം. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഒരു എപ്പോഴും എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇപ്പോൾ സീക്രട്ട് സി അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവും. ഇതിൻ്റെ പോസ്റ്ററുകൾ നോക്കിയാലും ടീസ് നോക്കിയാലും പറയാം ഒരു എന്താ നമ്മൾ എല്ലാവരുടെ ലൈഫിലും ഫാമിലീസിലും ഉണ്ടാകുന്ന സീക്രട്ട്സ്. അത് ഒരു ത്രില്ലർ മോഡിലാണ് ഫീൽ ചെയ്തത്. ശരിക്കും എന്താണ് അങ്ങനെ സീക്രട്ട് ഹോം അങ്ങനെ ടൈറ്റിൽ കൊടുത്തോണ്ട് കാരണം എന്താണ്? അതിൻ്റെ ടാഗ് ലൈൻ തന്നെ എവറി ഹോം ഹാസ് സീക്രട്ട്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാ വീടുകളിലും നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത തരം സീക്രട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സിനിമ സംസാരിക്കുന്നത് ഒരു ക്രൈം, ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ക്രൈമും അതിനെ ബേസ് ചെയ്ത് ഉള്ള ഉണ്ടാകുന്ന സംഭവവികാസങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് പറ്റിയ പേര് സീക്രട്ട് ഹോം എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിൻ്റെ റൈറ്റർ അനിൽ ഗുരു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിൻ്റെ ഒരു നെയിം ഇതാണ് നല്ലത് എന്നൊരു തോന്നലിലേക്ക് എത്തിയത്. ശരിക്കും ഇന്നത്തെ 4 കേന്ദ്ര കഥാപാത്രങ്ങൾക്ക് ഇവർ മാത്രമേ ഉള്ളൂ അതോ മറ്റു കഥാപാത്രങ്ങളുമുണ്ടോ? മറ്റ് കഥാപാത്രങ്ങളുണ്ട്. ഇവർ 4 പേരുമാണ് ഇതിൽ ഒരു ഈക്വൽ സ്പേസ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇവരുടെ മുഖങ്ങൾ നിങ്ങളുടെ പോസ്റ്ററുകൾ കൂടുതൽ കാണുന്നു. ചന്ദ്രചേട്ടാ, ശരിക്കും പറഞ്ഞാൽ 12th man കണ്ടു നിൽക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു സ്റ്റോറി ലൈൻ ഇല്ല, അങ്ങനെ ഒരു സ്റ്റോറി കീപ്പിംഗ് ഉണ്ടല്ലോ. ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന രീതി, അവരുടെ ലൈഫ് സ്റ്റൈല്, ശരിക്കും ഇത് കാണുമ്പോഴും അങ്ങനത്തെ ഒരു സെയിം ഫീലിംഗ് കിട്ടുന്നുണ്ട്. ശരിക്കും അത് എന്തെങ്കിലും കമ്പാരിസൺ വരുമെന്ന് പേടിയുണ്ടോ? ഇല്ല, അങ്ങനത്തെ പേടിയില്ല. കമ്പാരിസൺ ഒന്നും വരാൻ സാധ്യമല്ല. രണ്ട് ഡിഫറെന്റ് സ്റ്റോറി ലൈനാണ്. സ്റ്റോറി ക്യാരക്ടർ ആർക്കൊക്കെ ഡിഫറെന്റാണ്. എൻ്റെ ശിവദയുടെ ആ സിനിമയിൽ അനുവിൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ അങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കും. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമുക്ക് വീണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സിനിമയായിട്ടോ അതിൻ്റെ കഥാഗതിയുമായിട്ടോ ക്യാരക്ടേഴ്സുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അത് കൂടുതൽ മോശമാവുന്നെങ്കിലും പിന്നെ ക്യാരക്ടേഴ്സ്. അശിവ, ഓരോ സിനിമ ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും സാമ്യം തോന്നരുത്, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ മറ്റേതിനായിട്ട് ഒരിക്കലും ലിങ്ക് ചെയ്യാൻ തോന്നരുത്, അങ്ങനെ ഒരു ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു? ഇല്ല, എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും മേ ബി അപ്പിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി. കാരണം സെയിം ആൾ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ള രീതിക്ക് ഒരു കുട്ടി, അമ്മ, എന്റെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നിക്കാണ്. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും. ഇപ്പം ഇതിലെ സരിക എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇത് ചെയ്തപ്പോഴും ശരി, മറ്റേതിലെ മാനറിസംസ് ഒന്നും വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററൊക്കെ പറയുന്ന അവർ ഇൻപുട്സ് തരുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് സരിയയ്ക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ. എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള്, നല്ലൊരു ഭാര്യ, മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്യുന്നത്. അതിൽ നിന്ന് ഇത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വളരെ ഡിഫറെന്റ് ആയിരിക്കും. പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത്രയും ഡിഫറൻസ് വേണമെന്ന് പറയും നിങ്ങൾ തന്നെ. Thank you.
ഈ സിനിമയുടെ കഥ ഞാനും അനിലും നേരത്തെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ്. പക്ഷെ അത് ഏത് സമയത്ത് ചെയ്യണം എന്ന കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ഉറപ്പില്ലായിരുന്നുള്ളൂ. കാരണം ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു സിനിമ ഏത് തരത്തിൽ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡൗട്ടുള്ള സമയത്താണ് ഞാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിരുന്നു, റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്ക ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആക്സെപ്റ്റൻസ് ഉണ്ടെന്ന് തോന്നി. ഓക്കെ, മമ്മൂക്ക പോലും ഇത്ര കൂളായിട്ട് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്തു. അപ്പോൾ അതൊരു വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് തോന്നി. ഓക്കെ, നമുക്കും ഇത് ചെയ്യേണ്ട സമയമായി എന്ന രീതിയിലാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ സിനിമയുടെ കഥ വേറെ ഒരു സിനിമയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും വിഷ്വൽ ഇതുമായിട്ടൊരു സാമ്യമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇന്നോടൊരു കോണ്ടെസ്റ്റിൻ്റെ ഒരു കോണ്ടെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ കോൺഫിഡൻസിലാണ് അത് നമ്മൾ സംസാരിക്കുന്നത്. കുറച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അനിലിനോട്. നമസ്കാരം, ഞാൻ സിനിമയുടെ റൈറ്ററാണ്, അനിൽ ആണ് പേര്. ഇതൊരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡോടുകൂടി കാണേണ്ട ഒരു ചെറിയ സിനിമയാണ്. ചിലപ്പം കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം നിങ്ങൾക്കത് ഹോണ്ടിങ് ആയിട്ട് തോന്നാം. കഥ എന്താണ് വിഷയം, ഈ സിനിമയുടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളി കുടുംബങ്ങൾ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അതിവേഗം അതിലെ ബന്ധങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ടി വിയും സോഷ്യൽ മീഡിയ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും നമുക്ക് ഓരോ സംഭവങ്ങൾ കാണാം. അതൊക്കെ ഓരോ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിലപ്പം ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടാവും, ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ നമ്മുടെ തിരക്കിൽ നമ്മളത് വിസ്മരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അവിടേക്കാണ് ഈ സിനിമ നമ്മുടെ ചിന്തകളെ നയിക്കുന്നത്. അപ്പോൾ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതിൻ്റെ പ്രമേയവും ഈ സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആൾക്കാരോട് പറയുക. അപ്പോൾ അതൊരു പ്രോത്സാഹനമായിരിക്കും. താങ്ക് യു. ഡയറക്ടറോടാണ് സർ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോറീസ് കാണുന്നുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട്. അപ്പം ഈ സിനിമ ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സ്റ്റോറി സിനിമയായിട്ട് വരുമ്പോൾ എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സ് അതിനകത്തുണ്ടായിരുന്നു? റിസ്ക് ഫാക്ടർ ഇൻ ദ സെൻസ് ആ സ്റ്റോറി എടുത്തതിലാണ്. ആ സ്റ്റോറി ഞങ്ങൾക്ക് അങ്ങനെ റിസ്ക് ഒന്നും തോന്നിയിട്ടില്ല. കാരണം അത് പറയപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയുടെ ഈ സബ്ജക്റ്റ് എടുത്തത്. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മുടെ സിനിമകളിൽ, ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് അത് പുതിയൊരു കഥയായിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആ ഒരേ അഭിപ്രായമുള്ളതുകൊണ്ട് ഇങ്ങനെ സിനിമ സംഭവിച്ചത്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ നമ്മുടെ സന്തോഷ് ഗുരുക്കമെന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ. മുമ്പത്തെ ഞങ്ങളുടെ ഫ്രീനോട്ടത്തിലാണ് കുഞ്ഞുമണി സോസ്പിരുന്ന സിനിമയൊക്കെ അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു സബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടുക ഒരു ടഫായിരുന്നു. കാരണം നമ്മളൊരു ഭയങ്കര പ്ലസൻറ്റ് മാസ് അങ്ങനത്തെ സിനിമകളൊന്നും അല്ല, വേറെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് അദ്ദേഹം ഇതിൽ വിശ്വസിച്ചു, ഈ സിനിമയിൽ വിശ്വസിച്ചു, ഈ പറയപ്പെടേണ്ട വിഷയമാണെന്ന കാര്യത്തിൽ അതിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, അതാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് സിമിലർ നെയിംസ് നമുക്കിപ്പോൾ ഈ സീക്രട്ട് ഹോം ഫെമിലിയറാണ്. ഇപ്പോൾ പല ഭാഷകളിലും പലതരത്തിലൊക്കെ ആ നെയിം പറയപ്പെടുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ടായിരിക്കും സെർച്ച് ചെയ്യുമ്പോൾ സിമിലർ നെയിംസ് വരുന്നത്. പക്ഷേ ഈ സിനിമയുമായിട്ട് അതിനൊന്നും ബന്ധമുണ്ടാവില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് ആണത് പറയുന്നത്. ഇപ്പോൾ മറ്റന്നാൾ സിനിമ തിയേറ്ററിൽ എത്തും, പേര് തന്നെ സീക്രട്ട് ഹോം എന്ന് തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് ഒരാഴ്ചയായിട്ടൊക്കെ റിലീസ് ചെയ്തോണ്ടിരിക്കുന്ന പോസ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സീക്രട്ട് ഇസ് ലൈക്ക് ഇവരാരും ബേസിക്കലി നല്ലവരല്ല ഈ സിനിമയ്ക്കകത്ത്.
ഇവരാരും നന്മയുടെ ഷെയ്ഡൊന്നും തീരെ ഇല്ലാത്ത ആൾക്കാരാണ്. അത് പിന്നെ എനിക്കറിയില്ല അതൊരു സീക്രട്ട് ഇനഫ് ആണോ എന്നുള്ള. അതെ, വിഗ്രഹങ്ങളൊക്കെ വീടുണ്ടായും അങ്ങനത്തെ സംഭവം ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് ഇവരെയാണ്. ഈ സിനിമയിൽ ഇവർ മാത്രമല്ല വേറെ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നവര്, നമ്മളിപ്പോൾ ചന്തു പറയുകയാണെങ്കിൽ നമ്മൾ ചന്തുനോട് ചോദിച്ചത് ചെയ്യുമോ, അപ്പോൾ ചന്തു ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നം കാണുന്നത് ചെയ്തു കഴിഞ്ഞാൽ അവസാനത്തെ ആ ഫ്രെയിമില്ലെങ്കിലും ഞാൻ കുറച്ച് നല്ലതാവോ, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് മേ ബി അതൊരു സീക്രട്ട് അത് കൊടുക്കുന്ന പോലെ നമുക്ക് വിടാം. സിനിമ കണ്ടു കഴിഞ്ഞ് ചിലപ്പോ നിങ്ങക്ക് ഇതിൽ ആരാണ് നല്ലത് അത് ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ടാവാം. അപ്പൊ ഈ ഓരോ അല്ല ആരാണ് ഇതിൽ തമ്മിൽ നല്ലത്, ഏതെങ്കിലും ഇതിന് ചെറിയ അളവിലെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ വരാമെന്നാണ് നമുക്ക് തോന്നുന്നത്. പ്രായം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ രീതികളോ ഉണ്ടോ ചേഷ്ടകളോ ഉണ്ടോ ഇല്ല, മാക്സിമം അതിനകത്ത് വേരിയേഷൻ ഉണ്ടാക്കാൻ. രണ്ട് സമയത്ത് ചൂടിയ സിനിമയാണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഫീനിക്സ് പോലെ സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിനിമ ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആണ്. അപ്പം എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെ ചോദിച്ചാൽ മോശമായിട്ടൊക്കെ ഇത്രയും മോശമായിട്ടൊക്കെ പറ്റുമോ എന്നൊക്കെ അങ്ങനെ വല്ലതും അങ്ങനെ ഒരു പെർഫോമൻസ് വൈസ് എന്നെ മോശമൊന്നും അല്ലല്ലോ, ആ ക്യാരക്ടർ മോശമൊന്നും അല്ലല്ലോ, അങ്ങനെ മോശക്കാരനാണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ചടയും മുത്തികട്ടവനാണെന്ന് ഫീൽ ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു, ഓരോരുത്തരും രക്ഷപ്പെട്ടു, അവരവരെ ഫീൽ ചെയ്യിപ്പിച്ച. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇതിൽ ആരാ കൂടുതൽ മോശം, അത് ഇസ് വെരി റിലേറ്റീവ്. അതാണ് നേരത്തെ അല്ലേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചിലപ്പോൾ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, അങ്ങനെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ, ഒരു ചെറിയ ഏരിയയാണ് ഇവർ കേരളത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഫിക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പറയാം ഒരു കോൺട്രവേഴ്സി സാധ്യത, കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സിനിമ അല്ല അല്ല കോൺട്രവേഴ്സി, യു എക്സ്പെക്ട് കോൺട്രവേഴ്സീസ് ഒന്നുമില്ല. പക്ഷേ പറയുന്നില്ല ശരി ഒരു സാധനം വരും. അത് ആക്ച്വലി എന്നോടല്ല ഇവിടുത്തെ ഡയറക്ടേഴ്സിനടുത്ത് വേണ്ടി ചോദിക്കാനായിട്ട്. അല്ല ആഗ്രഹിക്കുന്ന പോലെ ഒന്നുമില്ല, കിട്ടുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് 100% കൊടുത്തിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഇപ്പം നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ ആസ് എൻ ആക്ടർ നമ്മൾ എല്ലാ ഡയമെൻഷനിലും ചെയ്യണമെന്നാണോ വിചാരിക്കുക. അപ്പോൾ തമിഴിലാണ് കുറച്ചുകൂടെ ഒരു എനിക്കൊരു പേഴ്സണലി ഒരു എക്സ്പെരിമെൻറ്റേഷൻ ഉള്ള സ്കോപ്പ് തമിഴിലാണെന്നുള്ള പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നന്മമരം എന്നൊക്കെയുള്ളൊരു ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു ലവർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലാണ്. മേ ബി ഈ പടം വരുമ്പോഴത്തേക്കും അത് മാറുമായിരിക്കും. അല്ല അത് ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ഫാമിലി എന്ന് വന്നതുകൊണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. കാരണം അത് ചിലപ്പം ഒരു സിനിമ ആദ്യത്തെ ഒരു സിനിമയിലേക്ക് ഒരു അവസരത്തിന് അത് ഉപയോഗപ്പെടും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ ഫാമിലി എന്ന് വന്നുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയുന്നത് വളരെ തെറ്റായ ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അവർ പറയുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എത്രയോ സിനിമകൾ ഇവിടെ ചെയ്ത് കഴിയണമായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അത് സത്യമാണെന്ന് എപ്പോഴാണ് അവർ പറയുന്നത് പോലെ എൻ്റെ കരിയറിൽ വയസ്സ് നടക്കുമ്പോഴല്ലേ ഞാനിങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ അവൻ പറയുന്നത് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്ന് മനസ്സിലോ. ഇപ്പം അതങ്ങനെയല്ല, ഞാൻ ഇപ്പം ഏകദേശം ഞാൻ 2012 ആദ്യത്തെ സിനിമ ഉന്നയിക്കുന്നത്, ഇപ്പം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, ഇടയ്ക്ക് കുറേ നാൾ ഗ്യാപ്പ് വന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണ്. നമ്മളൊരു നല്ല കഥാപാത്രത്തിന് വേണ്ടി നല്ല വർക്കിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല സിനിമകൾ സംഭവിക്കും. അതങ്ങനെ തന്നെയാണ്, അത് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് ഒന്നുമല്ല. ടോക്ക് നടക്കുന്നുണ്ട്, നമ്മളിപ്പോ ഇവിടെ ഉള്ള ആൾക്കാരെ നോക്കിയാൽ പോലെ അവര് എല്ലാവരും സിനിമ കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നതും വലിയ സ്റ്റാർഡത്തിൽ നിൽക്കുന്നതൊന്നുമല്ലല്ലോ. എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, അവർ സ്ട്രഗിൾ ചെയ്ത് തന്നെ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അത് മാത്രം സംഭവിക്കണം അല്ലേ. സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സിനിമ ഫാമിലി എന്നുള്ള ആൾക്കാർ മാത്രം സിനിമയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. നമ്മളൊക്കെ ഇതിലെ കഥാപാത്രം ഈ പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അജീഷ് എന്ന് പറയുന്നൊരു IT പ്രൊഫഷണലാണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പറയുന്നത് ഒരു ആ ഒരു വീട്ടിൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് കണക്ട് ആവുന്ന ക്യാരക്ടേഴ്സാണ് ചന്തു ചെയ്യുന്നതും ശിവദ ഞാനും അപ്പുവും ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. ഇവരെയും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ക്യാരക്ടറിനെ പറ്റി അത്രയേ പറയാൻ പറ്റുള്ളൂ. ബാക്കി അപ്പോൾ ആടുജീവിതം അടുത്ത ദിവസം റിലീസാകാൻ പോവാണ്, അതിൽ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആടുജീവിതം എന്ന സിനിമ കാണാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? ഞങ്ങൾ ഇന്നലെ വീട്ടിൽ സംസാരിച്ചുള്ളൂ, ഞാനും നീ തമ്മിൽ കോമ്പറ്റീഷൻ. അപ്പോൾ അത് ഒരാഴ്ച ഗ്യാപ്പിൽ വരുന്ന സിനിമയാണ്. ആടുജീവിതം എക്സ്പെക്ടേഷൻ ഭയങ്കര, കാരണം നമ്മൾ നോവൽ വായിച്ച് അതേപോലെ ഫീൽ ചെയ്ത ഒരു നോവലായിരുന്നു ആടുജീവിതം. അത് എത്രയോ വർഷം, 10 വർഷം മുന്നേക്ക് വായിച്ചതാണ്. അപ്പം അത്രയും നാളെടുത്ത് ഒരു ഡയറക്ടർ ഒരു 16 വർഷം സമയം കളഞ്ഞ് എത്രയോ വർഷം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സിനിമ കാണാൻ എന്തായാലും നമ്മൾ എക്സൈറ്റഡ് ആണ്. അത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഇല്ല, അതിൽ രാജുവിൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ്, ഉമ്മയുടെ ക്യാരക്ടറാണ് അമ്മ ചെയ്യുന്നത്. അത് നോവൽ വായിച്ച ആൾക്കാർക്കറിയാം, ആ ഒരു ഗൾഫിലേക്കുള്ള യാത്രയ്ക്ക് മുന്നേ ഉള്ള കുറച്ച് സീക്വൻസുകളായിരിക്കും സിനിമയിൽ. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ റീസെന്റ് ഇപ്പോ ഫെബ്രുവരി എടുത്തു കഴിഞ്ഞാല് മഞ്ഞുവൽ ബോയ്സ് അതേപോലെ ഇഷ്ടംപോലെ അടിപൊളി ഫിലിംസ് ആണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ ഫിലിം എത്രത്തോളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ എന്ത് കോൺഫിഡൻസ് വെച്ചാണ് ഈ ഒരു സിനിമ മുന്നോട്ട് വെക്കാൻ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ ചെയ്യാം? അത് എവിടെങ്കിലൊക്കെ ധൈര്യം കാണിക്കുമല്ലോ. ആ ധൈര്യം കാണിക്കാൻ തുടങ്ങിയാലാണല്ലോ അതിൽ ലക്കം കൂടി വരുള്ളൂ. ഇപ്പോൾ സിനിമകൾ പലതും സൂപ്പർ ഹിറ്റ് ആവാൻ ചെയ്യുന്നതല്ല, അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുന്നു, അത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആണ്, നന്നായി വന്നിട്ടുണ്ട്, അത് വ്യത്യസ്തമാണ് നമ്മൾ തീരെ പറയപ്പെടുന്ന രീതികളിൽ നിന്ന്. പ്രേക്ഷകർ എന്ത് ഒരു കോൺഫിഡൻസിൽ നമ്മളത് വന്ന് കാണണം എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രത്തോളം വ്യത്യസ്തമായിരിക്കും സീക്രട്ട് ഹോം എന്ന് പറയുന്ന സിനിമ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ സിനിമ പ്രേക്ഷകർക്ക് ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്ക്, അതായത് പറയപ്പെടാത്തൊരു വിഷയം, അല്ലെങ്കിൽ ഈ സിനിമ കഴിയുമ്പോൾ ഇപ്പോഴത്തെ അറ്റ്ലീസ്റ്റ് പുതിയ തലമുറ എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ വളരെ പ്രോഗ്രസീവ് എന്ന് പറയപ്പെടുന്ന ആളുകൾക്കെങ്കിലും ഒരു തോട്ട് പ്രൊവോക്കിങ് ഒരു സംഭവത്തിൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ പറയുന്ന പോലെ ഇവിടെ സമൂഹത്തിൽ പറയുന്ന കുറേ നമ്മളുടെ നന്മകളോ അല്ലെങ്കിൽ പുറമെ നടിക്കുന്ന ഹിപ്പോക്രസി അല്ലെങ്കിൽ മൊറാലിറ്റി പോയിട്ടുള്ള പല കാര്യങ്ങളെ പലതിനെയും ചിലപ്പോൾ ഈ സിനിമ ഒരു തരത്തിൽ മറ്റു തരത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതെത്രത്തോളം അതിൻ്റെ അതേ അളവിൽ അതേ തരത്തിൽ പോകുന്നു എന്നുള്ളതൊക്കെ ഇതിലൊരു വിഷയമാണ്. അത് നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹോണ്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എത്ര നാള് കൊണ്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ടപ്പ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു ജോണറിനെ പറ്റിയും പിന്നെ ഈ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യാം. ആക്ച്വലി ഞാൻ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ 1-2 ഇൻസിഡൻറ്റ് നടന്നപ്പോൾ നമ്മളിത് നോട്ടീസ് ചെയ്തു. എങ്ങനെയാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഫാമിലികളിലുള്ളത്തെ ഇക്വേഷൻ മാറുകയാണ്, നമ്മൾ മേ ബി അത് ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ടി വിയിൽ ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ മേ ബി നമ്മുടെ വീട്ടിലൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ചിന്ത
അപ്പോൾ അത് നോട്ടീസ് ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും അത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, ഇതൊരു ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ്. പക്ഷെ അഭയ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ധൈര്യമില്ല, ലൈക്ക് ഇതൊക്കെ ചെയ്ത ആൾക്കാർ ലൈക്ക് ആക്സെപ്റ്റ് ചെയ്യുമോ? ബിക്കോസ് ടൈം ആൾക്കാർ നമ്മുടെ കൂടെ സഞ്ചരിക്കണം, ആ നറേറ്റീവിൻ്റെ കൂടെ ആ കാലം അതിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്യണം. പിന്നെ ഇതിപ്പോൾ ഈ മുമ്പോട്ട് പോകും തോറും എപ്പോഴും സംഭവിക്കുന്ന ഇൻസിഡൻസ് ആയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ധൈര്യം വരിക, നമ്മുടെ ഉള്ളിൽ നിന്ന് അത് കോൾ ചെയ്യുവാണ് ഈ കഥ പറയപ്പെടേണ്ടതാണ് എന്നങ്ങനെ കോൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു, ഒരു 4 ഇയേഴ്സ് ഓളം ഒരു 5 ഇയേഴ്സായിട്ട് നമ്മുടെ മനസ്സിൽ ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. നമ്മളൊരു ലാസ്റ്റ് 2 to 3 ഇയേഴ്സ് നമ്മളത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ആ 3 ഇയേഴ്സ് വേണം നമുക്ക് പറയാം റൈറ്റിംഗ്. പക്ഷെ നേരത്തെ മുതലേ ഇപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ് ആണ്. പിന്നെ നമ്മുടെ സുഹൃത്തായ DYSP പുള്ളി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞുതരും, ഇങ്ങനത്തെ വേറെ 3-4 ഇൻസിഡൻറ്റ് പുള്ളി പറഞ്ഞു തരും, ലൈക്ക് ഇത് ഇങ്ങനെ. അപ്പം നമ്മൾ അതിൽ നിന്നും ഇൻപുട്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൈറ്റിംഗ്. ഇപ്പൊ തിയേറ്റർ കിട്ടിയിരിക്കുന്നത് 60-ഓളം തിയേറ്ററുകളാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സിനിമ ആദ്യത്തെ 2-3 ദിവസങ്ങളിലാണല്ലോ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാവുക. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ് നിങ്ങളും. അപ്പോൾ ഇത് എത്ര ദിവസം ഓടണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ അത് ആദ്യം ഞങ്ങളുടെ ചലഞ്ച് ഇത് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. ഒരു തിയേറ്ററിൽ ഡീസൻ്റായിട്ട് റിലീസ് ചെയ്ത് കുറച്ച് സെൻറ്റേഴ്സെങ്കിലും ഈ സിനിമ വരികയും അവിടെ കുറച്ച് ആളുകളെങ്കിലും കാണാൻ വരികയും ചെയ്യുന്നൊരു പ്രതീക്ഷയിലാണ്. ആ വരുന്ന ആളുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ കണ്ടൻറ്റിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കുന്നു, ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ആടുജീവിതം പോലെ ഒരു ഗംഭീര സിനിമ വരുമ്പോൾ നമുക്കും വളരെ സന്തോഷമുണ്ട്, കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സ്പേസെങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടുമായിരിക്കും നിങ്ങളെല്ലാം നല്ലത് പറയുകയാണെങ്കിൽ. ഈ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ അവിടെ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നില്ലല്ലോ. എല്ലാവരും എല്ലാ സ്ക്രീൻസും അങ്ങ് ആടുജീവിതം എടുത്തുകൊണ്ട് പോകും എന്നുമില്ല. ഇതിനൊരു കൊള്ളാമെങ്കിൽ ഇതിനൊരു സ്പേസ് അവിടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. ഓൾറെഡി പറയുന്നുണ്ട് ഇത് കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്, കുറച്ച് മോശം നന്മ കുറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്ര ഏജിനുള്ള മുമ്പുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഓഡിയൻസിനാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സിനിമ ഏതൊക്കെ ഏജിലുള്ള ഓഡിയൻസിനാണ് പ്രതീക്ഷിക്കുന്നത്? ആക്ച്വലി ആ ചെമ്മ കറക്റ്റ് ചെയ്യുകയാണ്. ക്രൂവൽ അങ്ങനെ അല്ല, അവരൊക്കെ മനുഷ്യ സഹജമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. ഓവർ അവരെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഉള്ളിൽ 2 സൈഡും ഉണ്ടല്ലോ, നല്ലതും അഴുക്കും ഉണ്ട്. അവർ ചില സിറ്റുവേഷൻ വരുമ്പോൾ അതെല്ലാം പുറത്തേക്ക് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചോദ്യം ആ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 45-40 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അതിൻ്റെ മുകളിലുള്ളവർക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല എത്രത്തോളം പറ്റും. ഒരു അഭിജസ്റ്റ് എനിക്ക് അറിയാം പറയാമെന്ന് അറിയില്ല. നമ്മളിത് പ്രിവ്യൂ ഇങ്ങനെ കാണിച്ചപ്പോൾ കുറച്ച് സീനിയറായിട്ടുള്ള ഒരാൾ വെച്ചാൽ ഏജ് വൈസ് ഞാൻ പറയണം, അത് ചോദിച്ചാൽ ഓക്കെ ഇതെല്ലാം ടെക്നിക്കലി എല്ലാം നല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഇത് കാണിക്കാമോ എന്ന്. അപ്പോൾ നമുക്കറിയില്ല ലൈക്ക് ഒരു ഏജിന് ബിയോണ്ട് ആയിട്ടുള്ള ആൾക്കാർ അത് എങ്ങനെ എടുക്കും എന്ന് നമുക്കറിയില്ല. ബട്ട് ലെസ് ദെൻ 40 ചിലപ്പോൾ ദേ മേ ആക്സെപ്റ്റ് ഇറ്റ്. അല്ല പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു വെച്ചാൽ നമ്മൾ സമൂഹത്തിൻ്റെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെ ഉണ്ടല്ലോ, നടക്കുന്നുണ്ട് നമുക്കറിയാം, പക്ഷെ നമുക്ക് പറയാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതായിട്ട് അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ സിനിമ ഹാൻഡിൽ ചെയ്യുന്നൊരു വിഷയം അതാണ്. അത് ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഇതിൻ്റെ കഥയുമായി ഞങ്ങൾ ചില ആർട്ടിസ്റ്റുകളെ സമീപിച്ചപ്പോൾ, അവർ സംസാരിച്ചപ്പോൾ, അവരിങ്ങോട്ട് സിമിലർ ഇൻസിഡൻറ്റ് ഞങ്ങളോട് പറഞ്ഞു തരികയുണ്ടായി പല. അപ്പോൾ അത് ഞാൻ കൂടുതൽ കോൺഫിഡൻസ് തരുക, അത് വൺ ഓഫ് ഇൻസിഡൻറ്റ് അല്ല, ദീസ് ഓൾ ആർ ഹാപ്പനിങ് അറൗണ്ട്. അല്ലേ, ഞാൻ കുറേ നേരം ചോദിക്കാൻ വിചാരിച്ചതാണ്, ഷൂട്ട് കഴിയും ശേഷവും അല്ലല്ലേ അതിനോട് സാമ്യമുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്.
അല്ല അത് എക്സാക്ട്ലി അവിടെ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ എക്സാക്ട്ലി ഒരു സീനിൽ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അതേപോലെ സംഭവിച്ചിട്ടില്ല ഉണ്ടോന്ന് അറിയില്ല, നമുക്കിപ്പോ എല്ലാം അറിയില്ല. പക്ഷെ അപ്രോക്സിമേറ്റ് ഇതിലും കടന്ന ലെവലുണ്ടായിട്ടുണ്ട്. അല്ല അങ്ങനത്തെ ഞാൻ ഈ മെയിൻ ആർട്ടിസ്റ്റുകളല്ലായിരുന്നു അത്, അത് അതിലല്ലാതെയും ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് അവരുടെ സംഭവം നിങ്ങൾ പുറത്തു വരുമ്പോൾ. അത് പുള്ളിയെ ചോദിച്ചോണ്ട് പറയാണ്, ഒരു ആർട്ടിസ്റ്റിന്റെ അടുക്ക പറഞ്ഞപ്പോ അത് ഒരു ജസ്റ്റ് അവരുടെ ഒരു ഒപ്പീനിയൻ ആയിരുന്നു വെച്ചാൽ അവരുടെ അവര് ബിലീവ് ചെയ്യുന്ന പൊളിറ്റിക്സ് അല്ല അവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ് ലൈക്ക് അവ അങ്ങനെയല്ല ഇത്, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിരുന്നു. അത് നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇവരോടൊക്കെ ചോദിക്കുന്നില്ല നിങ്ങൾ ചെയ്യുമെന്ന്, അപ്പം പറഞ്ഞില്ല ചിലർ ഇവരെല്ലാം പറഞ്ഞു ഞാൻ ചെയ്യുന്നതിന് എന്താണെന്നാണല്ലോ അവർ പറഞ്ഞു. അല്ല ഇത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ക്യാരക്ടർ ചെയ്യാനായിരുന്നിട്ടുണ്ടാവാം ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളെ സമീപിച്ചതും, നിങ്ങൾക്ക് വ്യക്തമാണ്, അത് ഗ്യാരണ്ടി. ആദ്യമായിട്ട് പ്രേക്ഷകർ ഈ സിനിമ കാണാൻ വരണം എന്നുള്ള ആണ് നമ്മുടെ ആവശ്യം. ഈ വരുന്ന പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ അത് അവർ പരമാവധി മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുക. കാരണം ഇത് നമുക്ക് പറയുന്ന പോലെ വലിയ ബഹളങ്ങളും കോലാഹലങ്ങളും കാണിച്ച് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുകയാണ് ഇത് ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ശ്രദ്ധ എത്തിക്കാൻ പറ്റുള്ളത്. ഈ വിഷയം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ ഇങ്ങനൊരു കാര്യം പുതിയതാണല്ലോ നമ്മൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷേ എവിടെയും പറയുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ച് വരും ദിവസങ്ങളിൽ ഈ സിനിമ കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വരുന്ന തരത്തിൽ വേണ്ട പ്രോത്സാഹനം തരിക എന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്യാവൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നിങ്ങൾ പ്രിവ്യൂ ഷോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലോ, നിങ്ങളെ ഗസ്റ്റ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ക്യൂരിയോസിറ്റി ഒക്കെ കുറച്ച് അത് കഴിയുമ്പോഴേക്കും മാറി ചർച്ചകൾക്ക് ഇടവരട്ടെ. താങ്ക് യു. ഒരു ചെറിയ ഒരു കോൺടെസ്റ്റ് അനൗൺസ്മെന്റ് ഉണ്ട്. ആദ്യം ഇവർക്ക് അറിയണ്ടേ കോൺടെസ്റ്റ് എന്താ പറഞ്ഞു. ഇങ്ങനൊരു സംഭവമാണ് നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ സിനിമ നമ്മൾ എല്ലാ ആഴ്ചയും മിനിമം 200 രൂപയെങ്കിലും തിയേറ്ററിൽ കൊടുത്ത് സിനിമ കാണുന്ന ഇഷ്ടംപോലെ സിനിമാ പ്രേമികളുണ്ട്. അപ്പോൾ അവർക്കത് തിരിച്ചു പിടിക്കാനുള്ള ചാൻസ് കൊടുക്കണം. അതായത് ഈ സിനിമയുടെ കഥയുമായിട്ട് സാമ്യമുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷാ സിനിമ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡേറ്റ് ഇപ്പം ഇന്ന് കണ്ട ഉടനെ അയച്ചേക്കരുത്. നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രിഫറൻസ് പ്രിവിലേജ് കിട്ടുന്നത് കരുതി ചാടിക്കയറി അയച്ചേക്കരുത്. അല്ല അത്ര അധികം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ഇത് സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് തുടങ്ങിയാണ് ഈ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ കണ്ട സിനിമയും ഈ സിനിമ കണ്ടതിൻ്റെ ടിക്കറ്റും, ആ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് കാണില്ലല്ലോ, അതും വെച്ച് ഇത് ചെയ്യുന്ന ആദ്യത്തെ 5 ക്വാളിഫൈ ആളുകൾക്ക് നമ്മൾ 5,000 rupees വെച്ചിട്ടൊരു റിവാർഡ് ആണ് ചെയ്യുന്നത്. ആരും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് കയറി അയച്ചു കളയരുത്, സാരമില്ല, ഞങ്ങളുടെ കോൺഫിഡൻസ് ആണോ. അങ്ങനെ സിയാമിലാണ് സിമിലറായിട്ട് സിനിമകളുണ്ടെങ്കിൽ പോരട്ടെ, അത് നമുക്ക് മെയിലടിയിൽ കിട്ടി ഞങ്ങൾക്കും അറിയണല്ലോ. കൈ പറഞ്ഞു